നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിരിച്ചുപോയ തമാശകൾ മനസ്സിൽ പേറുന്നുണ്ട്. ഒരാളാണ് സൈനുദ്ദീൻ. നമ്മൾ ഈ കൊറോണ കാലമാകുമ്പോഴല്ലോ എല്ലാവരും ആർക്കും പണിയില്ല, എല്ലാവരും തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കി എല്ലാവരും ചുമ്മായിരിക്കുകയാണ്. ഞങ്ങളടക്കം എനിക്ക് തോന്നുന്നത് പോസ്റ്റ് ബോക്സ് നമ്പർ 27 എന്നുള്ള പടം അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈനുദ്ദീൻ ആക്ടറാണല്ലോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് എന്നുള്ള കാണാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. അവിടെ ചായ അടിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു ചെറിയ ചായക്കട. ആ ചായക്കടയിൽ ചായ അടിക്കുന്ന ഒരാളാണ്, അയാളുടെ സ്വന്തം കടയാണത്. ഇയാളും വന്നിട്ടുണ്ട്, സാലി വന്നിട്ട് ഡേ സൈനുദ്ദീൻ സുഖല്ല, പടമൊക്കെ ഉണ്ടല്ലോ അല്ലേ, നീ എന്താണ് ഈ എല്ലാത്തിനും ചെറിയ ചെറിയ റോൾ ചെയ്യണത്, നിനക്കൊരു നായകനായിക്കോട്ടെ സൈനുദ്ദീൻ, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിനക്കൊരു നായകനായിക്കോട്ടെ. സൈനുദ്ദീൻ്റെ മറുപടി, നീ കുറേ നാളെ ഈ ഒരു ചെറിയ ചായക്കട അതുപോലത്തെ റോട്ടിലൂടെ ഈ പ്രേരണ സി സാറിൻ്റെ ഒരുപാട് ആക്ഷനുകളുണ്ട്. അതായത് മൈന്യൂട്ടായിട്ടുള്ള ആക്ഷനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഹനീഫ എന്ന, അതായത് ചെറിയ ചെറിയ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒക്കെ ഒരു 2-3 ജസ്റ്റ് ഒന്ന് പ്രേം നസീറാണ് നടന്നു പോണത്. സ്റ്റെഫി പുറയുന്നത് വിളിക്കാൻ എങ്ങനെയായിരിക്കും നസീർ സാറിനെ വിളിക്കാം? നസീർ സർ, പ്രേം നസീർ സാറിൻ്റെ ഫയറ്റിലൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊരാൾ വന്നതായിരിക്കും ഒന്ന് എനിക്ക് ഇടി വാങ്ങാൻ വയ്യ, എൻ്റെ ഒരു ബാഗുണ്ട്, ആ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പ്രൈം മിനിസ്റ്ററിന് ബാഗ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ പുറകിലൂടെ പതുക്കെ വന്നിട്ട് പുറത്തൊരു വെട്ടുവെട്ടുന്നു, ഞാനത് മുന്നോട്ടായിരുന്നു, പ്രൈം മിനിസ്റ്റർ തിരിയുന്നു, തിരിച്ചു വന്നപ്പോൾ കാണുന്ന ഈ ബാഗ് നിലത്ത് നിന്ന് എടുക്കാനുള്ള നിങ്ങൾ എടുക്കണം. അപ്പോൾ പ്രൈം നമ്മൾ ചവിട്ടുമല്ലോ, ആ ചവിട്ടാണ് അത് നസീർ എങ്ങനെ ചവിട്ടുന്നത് ഈ ഒരു സാധനം കാണിച്ചു. ആ ചില എക്സ്പെർട്ടൻസ്, അതായത് ഈ പുരാണ സീരിയലുകളിലെ നാരദൻ വരുമല്ലോ, പണ്ട് ദൂരദർശനിലുണ്ടായിരുന്ന സീരിയലില്. അപ്പൊ ഈ നാരദൻ എല്ലാം കഴിഞ്ഞിട്ട് എന്നാ ശരി പിന്നെ കാണാം എന്നും പറഞ്ഞിട്ട് പോക്കില്ല. നാരദനെ സംബന്ധിച്ച് മാഞ്ഞു പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നാരായണ നാരായണ എന്ന് പറഞ്ഞ് പുള്ളി അപ്രത്യക്ഷമാവുക. അപ്പം നമുക്ക് കുറെ എപ്പിസോഡ് കഴിയുമ്പോൾ മനസ്സിലായി പുള്ളി അപ്രത്യക്ഷമേ ആവുള്ളൂ എന്നുള്ളത്. എന്നിട്ടും ഈ സീരിയലിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആള് പോയി കഴിയുമ്പോൾ തപ്പുന്നേ നാരായണ നാരായണ അതെന്താ പറയുക, അത് അതിമാനുഷികത്വം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ്. അല്ലാതെ അല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഇയാൾ മൈൻഡ് ചെയ്യേണ്ട അത് ഇയാൾക്കൊക്കെ അറിയാട്ട് ഇയാൾ പോകുന്നു. പുരാണ സീരിയലത്തിന് ഈ അമ്പ് വരുമല്ലോ, അമ്പ് വിട്ടിട്ട് ഇതിങ്ങനെ ഈ ടിവിയുടെ ഇപ്പുറത്തെ അറ്റത്ത് ഇങ്ങനെ ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇതൊരു 5 പ്രാവശ്യം ആയി കഴിയുമ്പോൾ നമുക്ക് സത്യത്തിൽ ആര് വിട്ട സാധനമാണ്, ഏത് ലെഫ്റ്റും റൈറ്റും മാറിപ്പോ ഇത് തമ്മിൽ ഇത് ഏതാ പുള്ളിയുടെ ഏതാ മറ്റേ ആളുടെ നമുക്ക് അറിയത്തില്ല. അതിന് കാണിക്കണം ഇത് വന്ന് കൂട്ടിയിടിച്ചിട്ട് ഒരെണ്ണം അങ്ങ് പൊട്ടിയും പോവും, ഒരെണ്ണം രക്ഷപ്പെടും. അപ്പം റിയാക്ഷൻ പൊട്ടിപ്പോയവർ മറ്റേ പുള്ളി. അപ്പം നമ്മുടെ ഈ എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് നമ്മുടെ രമേശ് ചേട്ടനെയും പ്രചോദേട്ടനെയും. ഹനീഫുമായി ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള, ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഹനീഫ് ഖാൻ എന്ന് പറയുന്നത്. ഒരുപാട് പുതിയ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന, അവരുടെ പ്രതിഭകൾ കാണിക്കാൻ ഒരു അവസരമാക്കി മാറ്റുന്ന വേദിയാണ് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ ഒരു വേദി. ഈ വേദിയിൽ ആ ഓരോ പുതിയ പ്രതിഭകൾക്കും വലിയ മാതൃകയും പ്രചോദനവുമായി മാറുന്നത് ഹനീഫിക്കെ പോലുള്ളവരുടെ ഈ വേദിയിലുള്ള സാന്നിധ്യമാണ്. എക്സലൻസ് അവാർഡ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതൊരു അംഗീകാരമാണ്. ഇത് ഞങ്ങൾ ഹനീഫിക്കെ പോലെ ഒരാൾക്ക് കൊടുക്കുന്ന ആദരവാണ്. അപ്പം അത് ഏറ്റുവാങ്ങാം. താങ്ക് യു വെരി മച്ച്.